നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗ കൂട്ടായ്മയുടെ അടിയുറച്ച പിന്തുണയാണ് കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ശക്തി. അഹിന്ദ എന്നാണ് ഈ കൂട്ടായ്മയും അവിടെ അറിയപ്പെടുന്നതും. സകല സന്നാഹങ്ങളുമായി കർണാടകത്തിൽ വലിയ വിജയം നടത്താൻ പുറപ്പെട്ട നരേന്ദ്രമോദി അമിത്ഷാ ശക്തികളെ, അവർക്ക് ആ രീതിയിൽ പ്രകടനം നടത്താൻ കഴിയാതിരുന്നത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് ഒക്കെ സിദ്ധരാമയ്യയുടെ ഈ അഹിന്ദ പിന്തുണയാണ് എന്നാണ് പറയപ്പെടുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണെന്നാണ് ഹൈക്കമാൻഡ് ഇതിനെ വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങാതെ സിദ്ധരാമയ്യയെ തന്നെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കാൻ തുനിഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റ് 3 സിദ്ധരാമയ്യയുടെ 75th ജന്മദിനത്തോടനുബന്ധിച്ച് ദാവൻകരയിൽ സിദ്ധരാമോത്സവം എന്ന പ്രോഗ്രാം തന്നെ ഇവർ സംഘടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി മുഖ്യാതിഥിയായി എത്തിയ ഈ ചടങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുകൊള്ളുകയും ചെയ്തു. അതായിരുന്നു കോൺഗ്രസിന്റെ കർണാടക വിജയത്തിന്റെ തുടക്കം എന്നും പറയപ്പെടുന്നു. അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ മഹാസമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് സൂചനകൾ വരുന്നു. ദേശീയ സിദ്ധരാമോത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമ്മേളനത്തിന്റെ കേന്ദ്ര ബിന്ദു തന്നെ സിദ്ധരാമയ്യ ആയിരിക്കുമെന്നും പറയപ്പെടുന്നു. ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഗ്യാരണ്ടിയോടുകൂടി നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കാലതാമസം കൂടാതെ നിറവേറ്റി പ്രതിച്ഛായയ്ക്ക് തിളക്കം കൂട്ടാനാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ അഹിന്ദ സമ്മേളനം നടത്തുന്നത് എന്നും പറയപ്പെടുന്നു. ബി ജെ പിയെ നയിക്കുന്ന മോദി അമിത്ഷാ ശക്തികളെ ദേശീയ തലത്തിൽ നേരിടാനുള്ള ഒരു ആയുധമായി തന്നെ സിദ്ധരാമയ്യയെ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് ചെയ്യുന്നതെന്നും സൂചനകൾ വരുന്നു. അതുമാത്രമല്ല, ഡി കെ ശിവകുമാറിനെ ഒന്ന് ദുർബലപ്പെടുത്താനും ഡി കെ ശിവകുമാറിനെ വരുതിയിൽ കൊണ്ടുവരിക എന്ന ഗൂഢലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ അവിടെ വലിയ തരത്തിലുള്ള അംഗമായിരുന്നു. അവസാനം ഡി കെ കീഴടങ്ങിയെങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡി കെ കീഴടങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിദ്ധരാമയ്യയെ നോക്കുകയാണെങ്കിൽ അഴിമതിയുടെ കറമുറളാത്ത ഒരു നേതാവ് എന്ന പ്രതിച്ഛായ സിദ്ധരാമയ്യക്കുണ്ട്. എന്നാൽ ഡി കെ ശിവകുമാറിന് അതില്ല. ഡി കെയുടെ ഏറ്റവും വലിയ പ്രശ്നവും ഡി കെക്കെതിരെ നടക്കുന്ന കേസുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡി കെ വരുതിയിലാക്കാനുള്ള ഒരു നീക്കവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് സൂചന. നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അമിത്ഷാ കൂട്ടുകെട്ടിനെ അതിനെ എതിർക്കുന്നതിന് പകരം ഡി കെയെ മെരുക്കാനുള്ള നീക്കമാണ് ഇതിൽ പ്രധാനമായും ഉണ്ടാവുക. കാരണം ജനപിന്തുണയും ജനപ്രീതിയും ഒക്കെ സിദ്ധരാമയ്യക്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡും ആലോചിക്കുന്നത്. ഏതായാലും ഡി കെ ശിവകുമാറിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡി കെ പാർട്ടിക്ക് കീഴടങ്ങി പാർട്ടിയുടെ വിനീത വിധേയനായി ഡി കെ നിലനിർത്താനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ അഹിന്ദ സമ്മേളനത്തിന്റെയും സിദ്ധരാമോത്സവത്തിന്റെയും പിന്നിലെന്ന് വ്യക്തമാകുന്നു.